മലയാളികളെയും മലയാള സിനിമയെയും എന്നും അഭിമാനമുണർത്തുന്ന രീതിയിലൊരു സിനിമ അതായിരുന്നു ദൃശ്യം. തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർ അകർന്ന സമയത്ത് 2013 പുറത്തിറങ്ങിയ ദൃശ്യം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകൾ നിറയ്ക്കുകയും വളരെ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയുമായി മാറിയിരുന്നു. ഇന്ന് ദൃശ്യം 2 ട്രെയിലറിലെ ചില വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രണ്ടു മിനിറ്റിലധികം ദൈർഘ്യമുള്ള ട്രെയിലർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള പഴുതുകളോ ക്ലൂകളോ പ്രേക്ഷകർക്ക് നൽകാത്ത രീതിയിലുള്ള ട്രെയിലർ ആകുമ്പോഴാണ് ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷയും പ്രതീക്ഷയും ഏറെ വർദ്ധിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമീപകാലത്ത് വന്ന മികച്ച ട്രെയിലറുകളിൽ ഒന്നാണ് ദൃശ്യത്തിന്റെ ട്രെയിലർ എന്ന് നമുക്ക് പറയാം. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ അതേ രീതിയിലുള്ള ഒരു അവതരണ രീതി തന്നെയാണ് ദൃശ്യം 2 ജീതു ജോസഫ് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അനുമാനിക്കാം. അത് മറ്റൊന്നും തന്നെയല്ല. ദൃശ്യം പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ചിത്രം തുടങ്ങി ഏകദേശം 40 ജോർജ് കുട്ടിയും ജോർജ് കുട്ടിയുടെ പരിസരവും കാണിച്ചു പോകുന്ന രീതി, അതേപോലെയാണ് ഇവിടെയും കാര്യങ്ങൾ പോകുന്നത്. 6 ശേഷം സംഭവിച്ച ജോർജ് കുട്ടിയുടെ മാറ്റങ്ങൾ, സന്തോഷകരമായ കുടുംബജീവിതം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന ആർഭാടകരമായ ചില മാറ്റങ്ങൾ, ഇവയൊക്കെ കാണിച്ച് പ്രേക്ഷകരെ ഇത്തവണ ജോർജ് കുട്ടിയുടെ 2019 ജീവിത സാഹചര്യങ്ങളുമായി നല്ല രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം ദൃശ്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇവിടെ സംഭവിക്കുകയാണ്. ട്രെയിലർ കണ്ട ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കൊലപാതകത്തെയും ജോർജ് കുട്ടി പശുവിനെ കുഴിച്ചിട്ടതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാർക്കിടയിൽ പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന കാര്യം. 2013 ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ഒരു ചർച്ചകളും മറ്റും അതോടെ അവസാനിക്കുന്നതാണ്. ഇന്ന് 6 ശേഷവും ചായക്കടയിലും പരിസരത്തുമെല്ലാം ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും തലപൊക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു സംഭവം സമീപകാലത്ത് നടന്നിട്ടുണ്ടായിരിക്കണം. ആ സംഭവം തന്നെയാണ് ജോർജ് കുട്ടിയുടെ ലൈഫിലെ ഒരു വിങ്ങലായി വീണ്ടും വന്നെത്തുന്നത്. ട്രെയിലറിലെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗമാണ് അഞ്ജുവിന്റെ കഥാപാത്രം. അഞ്ജുവിന്റെ ട്രെയിലറിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന രംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സന്തോഷവതിയാണ്. മുൻപ് പറഞ്ഞ ഈ സംഭവം എന്തായാലും അത് നടന്നതിന് ശേഷമാണ് കുടുംബത്തിൽ തന്നെ ഒരു കുലുക്കം സംഭവിക്കുന്നത്. അതോടെ അഞ്ജുവിന്റെ മാനസിക നിലയും തെറ്റുകയാണ്. അത്തരത്തിൽ അഞ്ജുവിന്റെ മാനസിക നില തെറ്റുന്നതിനോടൊപ്പം തന്നെ റാണിയിലേക്ക് ഭയം വരത്തക്ക രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കണമെങ്കിൽ തീർച്ചയായും അഞ്ജുവുമായി കണക്ട് ചെയ്യുന്ന സംഭവം തന്നെയായിരിക്കും തലപൊക്കുന്നത്. ഇടയ്ക്ക് ട്രെയിലറിൽ ഒന്ന് വന്നു പോകുന്ന ഒരു യുവതി ഫോണിൽ എന്തോ കാണിക്കുന്നു. അതായിരിക്കുമോ ഒരുപക്ഷെ പിന്നീട് ഉണ്ടാവുന്ന കാരണങ്ങൾ എന്നും നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയേറെ അഞ്ജു ഭയപ്പെടണമെങ്കിൽ അഞ്ജുവുമായി റിലേറ്റ് ചെയ്ത സംഭവത്തിലല്ലാതെ ഒരിക്കലും ഇത്തരത്തിലൊരു മാനസികാവസ്ഥ മാറുന്ന രീതിയിലേക്ക് അഞ്ജു പോവുകയില്ല. 6 ശേഷം നടന്ന ഈ സംഭവം വളരെ വലിയ മീഡിയ അറ്റൻഷൻ ലഭിച്ച സംഭവമാണ്. ഈ സംഭവം എന്തായാലും അതിനെ തുടർന്ന് തന്നെയാണ് IG ഗീതാ പ്രഭാകറും നാട്ടിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ സംഭവത്തിലെ മീഡിയ അറ്റൻഷൻ കൊണ്ട് തന്നെ ആ പ്രദേശവും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അങ്ങനെ ജോർജ് കുട്ടിയും കുടുംബവും 6 ശേഷം വീണ്ടും മാധ്യമ ജനശ്രദ്ധകൾ പിടിച്ചെത്തുന്നു. എന്തായിരിക്കും ആ സംഭവം? അത് ഒന്ന് തന്നെയാണ് ഈ ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയിൽ ജീതു ജോസഫ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സസ്പെൻസ്. ട്രെയിലറിന്റെ അവസാനം ഒരാൾ കുട്ടിയെയും ചുമഴിലേറ്റി മഴയിൽ നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ജോർജ് കുട്ടി എന്തായാലും പോലീസിന്റെ നോട്ടപ്പുള്ളി ആയ സാഹചര്യത്തിൽ അതേ പറമ്പിലോ അതേ പരിസരത്തോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ സംഭവം നടക്കുന്നതാണോ, ആ സംഭവത്തിലൂടെ ജോർജ് കുട്ടിയിലേക്ക് തന്നെ കേസന്വേഷണം നടക്കുമെന്ന് കരുതി മൂന്നാമതൊരാൾ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതാണോ എന്നുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ചേർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. 6 മുമ്പ് നടന്ന ഒരു സംഭവം ബസ് സ്റ്റോപ്പിലും കവലയിലും ചായക്കടയിലുമടക്കം ചർച്ചാ വിഷയമാകുന്ന ആ സംഭവത്തിനായി നമുക്കും 19 വരെ കാത്തിരിക്കാം. ചെയ്ത കുറ്റത്തിൽ നിന്ന് അനായാസമായി വെളിയിൽ വന്ന ജോർജ് കുട്ടി താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിനെ തന്റെ മേലും തന്റെ കുടുംബത്തിനും നേരെ ആരോപിക്കുമ്പോൾ അതിൽ നിന്ന് ഈസിയായി തന്നെ ജോർജ് കുട്ടി ഇത്തവണയും വെളിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രെയിലറിൽ നമ്മൾ ഉടനീളം നോക്കിയാൽ കണ്ടുപോകാത്ത 2 പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്. 1 സഹദേവനും 2 ജോർജ് കുട്ടിയുടെ അളിയനും. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവർക്ക് ഈ ചിത്രത്തിൽ സ്ഥാനമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടകം തന്നെ വന്ന വാർത്തകളിൽ സഹദേവൻ ചിത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും സഹദേവന്റെ യാതൊരു തരത്തിലുള്ള ഹിന്റുകളും ട്രെയിലറിൽ തരാത്തതുകൊണ്ട് സഹദേവന്റെ ദൃശ്യം 2 കഥാപാത്രം ശക്തമായ
ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഫാമിലി ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിലാണ് ജീതു ജോസഫ് വിശേഷിപ്പിച്ചതെങ്കിലും ട്രെയിലർ കാണുമ്പോൾ അല്പസ്വല്പം ത്രില്ലിംഗ് ഘടകങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ ഊഹാപോഹങ്ങളിൽ നിന്നെല്ലാം മികച്ച ഒരു സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് ഫിലിം ഫോക്കസും കാത്തിരിക്കുകയാണ്. February 19 ദിവസം പുലരുമ്പോൾ Drishyam 2 എന്ന് പറയുന്ന ചിത്രം മറ്റൊരു വിജയ ചിത്രമായി മാറട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.